അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നാല് മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാകും അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണത് എന്ന് നോക്കാം അപ്പം നമുക്കിതിന് വേണ്ടിയത് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ പത്തിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കൂല നമ്മൾ ഇടിയിൽ നിന്ന് ആയിക്കൊണ്ടിരുന്ന പൊടി വറുത്ത് പൊടിച്ച പൊടി അതാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ നമ്മളെ കൂടിയിൽ പച്ചേരി ഒക്കെ കൈകി ഉണക്കി പൊടിച്ചത് അതായാലും മതി കേട്ടോ അരിപ്പൊടി ആയാൽ മതി നല്ല ില്ലാത്ത നൈസ് അരിപ്പൊടി ആയാൽ മതി അപ്പം ഞാനിപ്പോൾ ഇതൊരു ഒന്നര കപ്പാണ് കേട്ടോ പൊടി എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കാരണം അത് തിന്നാൻ നല്ല ടേസ്റ്റാണ് കാരണം അത് പണ്ട് തന്നെ എല്ലാവരും പറയണേ ഈ പാട്ടിലൊക്കെ അല്ലെങ്കിൽ അടി പൊടി കടിയാണ് കേട്ടോ അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പം പൊടി നമ്മളവിടെ അളന്ന് കാണാൻ എടുത്തുവെച്ചിരിക്കുന്നത് അപ്പം പൊടി ആദ്യം തന്നെ അളന്ന് എടുത്തേക്കുന്നത് എന്നാലേ ഉള്ളൂ നമുക്ക് അതിനനുസരിച്ച് വെള്ളം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഒന്നര കപ്പ് പൊടിക്കാൻ അവിടെ ഒരു രണ്ട് കപ്പും വെള്ളമായിട്ട് എടുക്കുന്നത് അപ്പം ഞാനിത് തമ്പിനയിൽ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് റെഡിയാക്കി വെച്ചതാട്ടോ പിന്നെ അതിൽ ഈ ചെറിയ പത്രത്തിൽ കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ഒരു പണ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറുത്ത ഉള്ളു ആണ്ടത് ഈ കൗസിലുള്ളത് അപ്പോൾ ഞാൻ തമ്പിനയിൽ എടുക്കാൻ വേണ്ടി ഇതുപോലെ ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ ആദ്യം നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് നമ്മൾ ഈ തേങ്ങയൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഒതുക്കി എടുക്കണം അപ്പോൾ ഞാനൊരു അരക്കപ്പാണ് കേട്ടോ തേങ്ങ എടുത്തത് കപ്പ് പൊടി രണ്ട് കപ്പ് വെള്ളം കപ്പ് തേങ്ങ കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഒതുക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാർക്ക് ഇട്ട് പിന്നെ ഇതിന് ഇതിക്ക് നമുക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണൊക്കെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിവിടെ തൊരൊഴിച്ച് കഴുകി വെച്ച നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെറുത് ചെറുത് ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് ഒരു ആരെ എണ്ണ ഒക്കെ എടുക്കുന്നത് എന്നാൽ കുറച്ച് വലിയ പോണൊക്കെ ആണെങ്കിൽ ഒരു മൂന്നാലിനൊക്കെ എടുത്താൽ മതിയാകും അപ്പൊ ഞമ്മക്ക് ഇതൊന്നങ്ങട്ട് ഒതുക്കി എടുക്കാം ഒരുപാട് അങ്ങട്ട് അരഞ്ഞു പോകണ്ട അന്ന് നമുക്ക് ആ ഒരു ഉള്ളി ഇതൊക്കെ ഈ ഒരു തേങ്ങയില് നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് കിട്ടും വേണം ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഒതുക്കി എടുക്കുകത്തിച്ചാണ്ട് ഞമ്മടെ നാത്തളന്ന് വെച്ച വെള്ളം അടുപ്പത്തേക്ക് വെക്ക ഇത് നീ നല്ലോണം ഒന്ന് വെട്ടിത്താഴ്ച്ച വരണം ഈ ഒരു സമയത്ത് നമുക്ക് ഐക് ഹൗസെല്ലാം ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം അപ്പം നമ്മളെ വള്ളം ഇവിടെ ഏകദേശം തിളച്ച് വരാൻ തുടങ്ങിയിട്ടാണ് ഇനി നമുക്ക് ഇതീക്ക് പൊടി വാട്ടി വാട്ടിയെടുക്കാം അപ്പം അതിൻ്റെ മുന്നേ നമ്മൾ ആദ്യം തേങ്ങ ഒതുക്കി എടുത്തല്ലോ അത് ആദ്യമാണ് ഇട്ടുകൊടുക്കേണ്ടത് കേട്ടോ അപ്പം തേങ്ങ ഇതീക്ക് ഇട്ടുകൊടുക്കാം അപ്പം തേങ്ങ ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് താച്ചോട്ടെ എന്നാലും നമുക്ക് അന്താരം ആ തേങ്ങൻ്റെ ആ ഒരു പാലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമ്മളെ വള്ളത്തിൽ ഒന്നിങ്ങ് ശരിയായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ പൊടി ഇട്ടുകാണ്ട് വാട്ടി എടുത്താൽ മതി അപ്പോൾ നമ്മളെ തേങ്ങ ഇട്ടിട്ട് വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ട് ഇനി നമ്മളെ പൊടി കണ്ടിട്ട് കൊടുക്കുക പൊടി ഇട്ടിട്ട് ഞമ്മക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ കയ്യിലിൻ്റെ ഈ ബാക്ക് ഭാഗം കൊണ്ടാണ് ഇളക്കുകയാണെങ്കിൽ വേഗം ഉണ്ട് കേട്ടോ ആ മുന്നത്തെ ഭാഗം കൊണ്ടാണ് ഈ കുറച്ച് ഗതിയാടാണ് ഇങ്ങനെ നമുക്ക് എല്ലായിടത്തും പൊടി ആക്കി എടുക്കാനൊക്കെ സുഖമാണ് അപ്പം നമുക്ക് ഇതിൽ ഇളക്കിയിട്ട് ഒന്നിങ്ങോട്ട് ആ പൊടി വേവീണ വരെ ഒന്നും ഇങ്ങോട്ട് ഇളക്കിയെടുക്കാം ആ ഒരു ചട്ടിമന്നക്കാരൊരു വിട്ടു പോരുന്ന പരിവാകുമല്ലോ അതുവരെ ഒന്നിങ്ങോട്ട് ഇളക്കി എടുക്കണം കേട്ടോ അമ്മ നമുക്ക് ഇതൊരു പാത്രത്തേക്ക് മാറ്റാം അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം പിന്നെ നമ്മൾ ആ ഒരു കറുത്തള്ളുന്നതിൻ്റെ കൂട്ടത്ത് തന്നെ ഇട്ടുകൊടുത്ത് ആ പൊടി ഇട്ട സമയത്ത് തന്നെ ഇട്ടിരിക്കുന്നത് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പൊടിയിലാണല്ലോ കറുത്ത ഉള്ളിൽ ഇട്ടീണത് അതുകൊണ്ട് തന്നെ ഒന്നിച്ചു അട്ടിട്ട് അതോ വാഞ്ഞിപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇതിപ്പം എപ്പോഴാണ് ഇട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഏതായാലും ഇത് ചൂടോട് കൂടി തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നമ്മൾ പത്രിക്ക് ഒക്കെ കുഴക്കണ മേരി തന്നെ നല്ലോണം കുഴച്ചെടുക്കണം ട്ടോ ഇല്ലെങ്കിൽ എന്താ അറിയോ അതിങ്ങനെ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് പൊട്ടിയിട്ടിങ്ങനെ വരും അപ്പോൾ നമുക്കത് പൊരിച്ചെടുക്കാനൊക്കെ കൃതിയേടാണ് അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ നമ്മൾ ഏകദേശം ഇത് അത്യാവശ്യം ഈ ഒരു ഇതിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിരിക്കുന്നത് നമുക്കിതൊരു ഭാഗത്ത് വലുപ്പാക്കിയാണ്ട് പരത്തി എടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ നമുക്കിത് പരത്തി എടുക്കാം കേട്ടോ നമുക്ക് ഇതുപോലെ നമ്മൾ ചപ്പാത്തി പത്തിരി ഒക്കെ ഈ ഒരു കല്ലിലോ അതല്ലെങ്കിൽ നമ്മൾ നല്ല തിണ്ടാണെങ്കിൽ തിണ്ടുമ്പോഴൊക്കെ ഇട്ടിട്ട് നല്ല കുറച്ച് വലുപ്പത്തിൽ പരത്തി എടുത്തിട്ട് ഒരു ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ പൊരിച്ച പത്തിരി അല്ല കേട്ടോ ഉണ്ടാക്കണത് അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് പരത്തിയെടുക്കാം വല്ലാതെ കട്ടി കുറഞ്ഞ് പരത്തും വേണ്ട എന്നാൽ നമുക്ക് ഈ പൊരിച്ച പാത്രീൻ്റെ ഒന്ന് മല കട്ടിയും മേണ്ടട്ടോ ഏകദേശം ഈ ഒരു വല വണ്ണത്തിൽ അങ്ങോട്ട് പരത്തി മതി എന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ഇങ്ങനെ മുറിച്ചെടുക്കാം എന്നിട്ട് ഇതിപ്പോൾ കുറച്ച് കട്ടിയുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് കോയൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കേണ്ട ഞാൻ നമുക്ക് നമുക്കിതൊന്നിങ്ങട്ട് റോൾ ചെയ്യാൻ പറ്റുള്ളൂ പറ്റ കട്ടി കുറഞ്ഞാലും ഇത് കേടുവരും അതുപോലെ തന്നെ പറ്റ കട്ടി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഗതിയടേക്കാരം അപ്പം ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം കേട്ടോ അപ്പം ഞമ്മൾക്ക് ഇതൊരു മെത്തേഡാണ് ഞങ്ങൾക്ക് വേറെ ഒന്ന് രണ്ട് മെത്തേഡും കൂടി ഞമ്മക്കിത് ചെയ്തെടുക്കാം ഞങ്ങൾക്കിത് ഒരു വെരലിൻ്റെ സഹായത്തോടെ നമുക്കിതൊന്നിങ്ങോട്ട് റൗണ്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അതുപോലെ രണ്ട് ഭാഗം ഒന്നും ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഇതിപ്പോൾ എന്താ ഉണ്ടാക്കണത് എന്നുള്ളത് നമ്മളെ കൊയിലപ്പാണ് കേട്ടോ പണ്ട് തന്നെ ആൾക്കാരൊക്കെ എന്താ പറയുക സൽക്കാരങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ കൊയലപ്പം നല്ല ടേസ്റ്റുമാണ് കേട്ടോ നല്ല കറുമുറോനെ കുറിച്ചുത്തിരിക്കാം നല്ല സുഖമാണ് നമുക്ക് ഒരു കൊണ്ടല്ല നമുക്ക് കുറച്ച് ദിവസം ഒരാഴ്ചകളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചാലൊന്നും കേടുവരൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റുമാണ് കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തിന്നാനൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഒട്ടി കിട്ടുകയൊക്കെ ചെയ്തിട്ടോ രണ്ടാമത്തെ ഞാൻ അതുപോലെ തന്നെ ഉണ്ടാക്കിയപ്പോൾ ആകെ പൊട്ടിയിട്ട് വരുവാണ് അപ്പോൾ നമ്മൾ കുഴച്ചത് കുറവായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി കുഴച്ചെടുക്കുകയാണ് അപ്പോൾ അത് കുഴച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ പത്രിക്കൊക്കെ ഒക്കെ കുഴക്കണ പോലെ തന്നെ കുഴച്ചെടുക്കണം നമുക്ക് ഈ ഒരു പാത്രത്തിലിട്ട് കുഴക്കണോണ്ട് തന്നെ അത്രക്ക് അങ്ങോട്ടൊരു എന്താ പറയുക ആയിട്ട് കുഴക്കാൻ പറ്റുന്നില്ല ഇതുപോലെ നല്ലൊരു കല്ലുമ്മേ തെണ്ടുമ്മയ അതല്ലെങ്കിൽ അമ്മീമ്മയൊക്കെ വെച്ച് കണ്ടാണ് നമുക്ക് കുഴച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉസാറായിട്ട് കുഴച്ചെടുക്കല്ലേ അപ്പോൾ നമുക്കിത് പരത്തി എടുക്കാൻ അടുത്തൊരു രീതിയെന്നാൽ നമ്മൾ ആ പത്തരി ഇതൊക്കെ പരത്തണ പ്രസ്സിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് പരക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കവറ് ഇതുപോലെ പൊളിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒന്ന് എണ്ണ തേച്ചിരിക്കണെട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ പൊടി വെച്ചിട്ട് മേലെ ഒരു കവറും കൂടെ വെച്ചിട്ടുണ്ട് രണ്ട് ഉള്ളിൽ നമ്മൾ എണ്ണ തേച്ചിരിക്കണേ നമ്മൾ പത്തരി ഒക്കെ പരത്തിയിരിക്കണ പോലെ തന്നെ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്കിത് കുറച്ചും കൂടി വലുതായിട്ട് കിട്ടും കേട്ടോ പെട്ടെന്ന് കയ്യും ചെയ്യും അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ നേരം അത് ഉണ്ടാക്കി കുത്തി ചെറുതാകുമ്പോൾ അപ്പോൾ അത് ഇത് തന്നെ വെച്ചിട്ട് ഒന്നിട്ട് ഉരുട്ടി എടുത്താൽ മതി അവസാന ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കും ശ്രദ്ധിച്ചാ ഇല്ലെങ്കിൽ നമ്മളെ എണ്ണീക്കിടുന്നോടുകൂടി നമ്മളാ ഒരു ഒട്ടിച്ച് വെച്ചതൊക്കെ അഴിഞ്ഞിട്ട് പോരൂ കേട്ടോ പിന്നെ ഇത് നമുക്ക് വേറെ രീതിയിലും കൂടെ ഉണ്ടാക്കാം നമ്മൾ ഈ നൂൽപൂട്ടൊക്കെ ഉണ്ടാക്കുന്ന സേവനാഴി ഉണ്ടല്ലോ നൂൽപൂട്ടിൻ്റെ അച്ച് അപ്പോൾ അതിലിട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ചില്ല് നമ്മൾ സാധാരണ ഇതിൻ്റെ ചില്ലല്ല അത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടിയിട്ട് ഒരു പിന്നെ വട്ടത്തിലൊരു ഇതുപോലെ നമുക്ക് ഇതുപോലെ കുഴപ്പമുണ്ടാക്കാൻ പറ്റിയതാണ് നമ്മളതിൽ കൊടുത്താൽ തന്നെ അതിങ്ങനെ കൊയൽ കൊയലായിട്ട് ഇങ്ങനെ വരും നമുക്കൊന്നും ഇങ്ങനെ മുറിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി എന്നാൽ പിന്നെ ഇങ്ങനെ ഈ ഒരു പരത്തിനെ അങ്ങനെ ഉരുട്ടിയിരിക്കണമെന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം കണ്ടില്ലേ അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ അതാവുമ്പോൾ നമുക്ക് ഉണ്ട് മറ്റേതാവുമ്പോൾ നമുക്ക് ആക്കം പോലെ കുറേശ്ശെ കുറെശേഷം ഉണ്ടാക്കിയാണ് ഇങ്ങനെ നിൽക്കണം പക്ഷേ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കുപ്പിയിലൊക്കെ ഇട്ടാക്കാൻ രസം ആ ഒരു ചെറുതായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കണത് തന്നെയാണ് അപ്പം നമുക്കിത് പെരത്തുമ്പോൾ നമുക്ക് ഏത് രീതിയിലാണോ നന്നായിട്ട് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് പെരത്തി എടുക്കാം കേട്ടോ പിന്നെ തെണ്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് വലിയ ഇതാക്കിയിട്ട് പെരത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി അപ്പോൾ അതാ നമ്മളെ കൊയിലപ്പത്തിൻ്റെ ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണി നമുക്കിതൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണിത് ഉണ്ടാക്കാൻ നമുക്ക് അധികം പണിയൊന്നും ഇല്ലേനും നല്ല രസമാണ് ഇത് തിന്നാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് നമ്മൾ ഒരിക്കൽ ഉണ്ടാക്കിയാലത് പിന്നെയും പിന്നെയും ഉണ്ടാക്കും പിന്നെ അത് പൊരിച്ചെടുക്കുന്ന സമയത്ത് നമ്മളെ എണ്ണ നല്ല ചൂടായിട്ട് വേണം നമ്മളെ എണ്ണിക്ക് ഇട്ടു കൊടുക്കാൻ പിന്നെ നമ്മൾ തിജ അങ്ങനെ കുറച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി കുറക്കുകയാണെങ്കിൽ തന്നെ ഒരു ഇടത്തരം തിജറ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചാൽ മതി ലോ ഫ്ലെയിമിൽ ഒരിക്കലും ആവരുത് കാരണം നമ്മൾ എണ്ണ കുടിച്ചും ചെയ്യും നമ്മളത് വന്ന് കിട്ടൂലോ അപ്പോൾ നല്ല ചൂടിലാണ് നമ്മളത് ഇട്ട് കൊടുക്കേണ്ടത് എണ്ണീക്ക് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കരി ആണെങ്കിൽ പെട്ടെന്ന് ഇതാകുവാണെങ്കിൽ മാറുകയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ മാത്രം ഒരു മീഡിയം ഫ്ലെയിമൊക്കെ മാറ്റി കൊടുത്താൽ മതി പിന്നെ നമ്മൾ എണ്ണീക്കിട്ട് ഒരിക്കലും ഇളക്കി കൊടുക്കരുത് കേട്ടോ നമ്മൾ ഒന്നും ഇവിടെ കഴിഞ്ഞിട്ട് മാത്രമേ കൊടുത്താൽ മതി അപ്പം തന്നെ ഇപ്പം ഇങ്ങനെ കുറച്ചിങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്ന പോലെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഇട്ട സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതിവിടെ ഏകദേശം അയക്കുന്നുണ്ട് ദാണ സമയത്ത് നമുക്കറിയാം എണ്ണയിൽ ആ ഒരു പതയും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഇത് എടുക്കുമ്പോൾ തന്നെ നമ്മളെ കൈയിലുമ്പോൾ തട്ടുമ്പോൾ നല്ലൊരു കരകരപ്പായിട്ടുള്ള ഒച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമുക്കിതൊന്ന് കോരി മാറ്റാം അപ്പം എണ്ണ മൊത്തം കളഞ്ഞിട്ട് എടുത്താൽ മതി അങ്ങനെ എണ്ണ കുടിച്ചൊന്നുമില്ല കേട്ടോ കാരണം നല്ല ചൂടിലിട്ട് കഴിഞ്ഞാൽ ഇതിലങ്ങനെ എണ്ണ കൂടുതലായിട്ട് ഉണ്ടാവുകയൊന്നുമില്ല അപ്പം നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം പിന്നെ നമ്മൾ ഇത് കുറേ നേരം എണ്ണയിലിട്ടിട്ട് ഒരു ചുവന്ന കളർ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുവരെ ഇട്ട് വേവിച്ചേണ്ട ആവശ്യമില്ല കാരണം അത് നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാലും പിന്നെ ഒന്ന് തണുക്കണ സമയത്ത് നല്ലൊരു കളർ മാറിയിട്ട് വരും അപ്പോൾ മറ്റേ നമ്മൾ കളർ മാറാനായിട്ട് നിൽക്കേണ്ട എണ്ണീ തന്നെ അപ്പോൾ നമ്മളൊരു മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ബാച്ച് ഇപ്പോൾ നമ്മൾ പൊരിച്ചെടുത്തേക്കുന്നത് അപ്പോൾ നോക്കുകയാണെങ്കിൽ കണ്ടാൽ തന്നെ അറിയാമല്ലേ നല്ല രസമാണ് പിന്നെ ആ ഒരു എള്ളൊക്കെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കടിച്ചാൽ കിട്ടുമ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല കറുമുറോനെ നമുക്ക് കടിച്ചു തിന്നാൻ പറ്റും അടിപൊളി കടിയാണ് കേട്ടോ അത് അപ്പം ഇനി ഏതായാലും നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ അരിപ്പൊടിയൊക്കെ കുടിയിലുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി വെക്കുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് നല്ലൊരു അടിപൊളി കടി തന്നെയാണ് കേട്ടോ അത് അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി ചെയ്യേണ്ടിയിട്ടോ അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യേണ്ടി അപ്പോൾ പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ കാണാൻ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടിയിട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ഇട്ട് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാ വലൈക്കും